നമസ്കാരം. ഒരു ദിവസത്തെ നിശബ്ദ പ്രചാരണത്തിന് ശേഷം രാജ്യത്ത് നാളെ ഒന്നാം ഘട്ട പോളിംഗ്. 20 സംസ്ഥാനങ്ങളിലെ 91 മണ്ഡലങ്ങളിലാണ് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൽ ആദ്യഘട്ട വിധിയെഴുത്ത് നടക്കുന്നത്. ആന്ധ്രയിലും തെലങ്കാനയിലും UPയിലും മഹാരാഷ്ട്രയിലുമാണ് നിർണായക മത്സരങ്ങൾ നടക്കുക. നിതിൻ ഗഡ്കരി ഉൾപ്പെടെയുള്ള പ്രമുഖരാണ് ആദ്യഘട്ടത്തിൽ ജനവിധി തേടുന്നത്. കനത്ത സുരക്ഷയാണ് പോളിംഗ് സ്റ്റേഷനുകളിലും മറ്റും വിന്യസിച്ചിരിക്കുന്നത്. May 19 ഏഴാമത്തെയും അവസാനത്തെയും ഘട്ടവും പൂർത്തിയാകുമ്പോൾ 543 ലോക്സഭാ മണ്ഡലങ്ങളിലെയും വോട്ടർമാർ വിധി എഴുതും. May 23 വിധി. ആദ്യഘട്ടത്തിൽ 17 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. ഇതിൽ 10 സംസ്ഥാനങ്ങളിലെയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും എല്ലാ മണ്ഡലങ്ങളിലെയും തെരഞ്ഞെടുപ്പ് പൂർത്തിയാകും. ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, അസം, ബീഹാർ, ഛത്തീസ്ഗഡ്, ജമ്മുകശ്മീർ, മഹാരാഷ്ട്ര, മണിപ്പൂർ, മേഘാലയ, മിസോറാം, നാഗാലാൻഡ്, ഒഡീഷ, സിക്കിം, തെലങ്കാന, ത്രിപുര, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, പശ്ചിമബംഗാൾ, ആൻഡമാൻ, ലക്ഷദ്വീപ് എന്നീ സംസ്ഥാനങ്ങളിലാണ് നാളെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. മൊത്തം 91 ലോക്സഭാ മണ്ഡലങ്ങളാണ് നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോവുക. ഇതിൽ മഹാരാഷ്ട്രയിൽ മാത്രമാണ് BJPയും കോൺഗ്രസും പരസ്പരം ഏറ്റുമുട്ടുന്നത് എന്നതാണ് പ്രത്യേകത. പ്രാദേശിക കക്ഷികളാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ ഏറ്റുമുട്ടുക. മറുവശത്ത് കോൺഗ്രസോ BJPയോ ഉണ്ട്. 25 മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ആന്ധ്രയിൽ ഭരണകക്ഷിയായ ചന്ദ്രബാബു നായിഡുവിന്റെ തെലുങ്ക് ദേശം പാർട്ടിയും ജഗൻമോഹൻ റെഡ്ഡിയുടെ YSR കോൺഗ്രസും തമ്മിലാണ് പോരാട്ടം. ദേശീയ വിഷയങ്ങൾക്കൊപ്പം തന്നെ പ്രാദേശിക വിഷയങ്ങളാണ് ഇവിടെ കൂടുതൽ ചർച്ചയാവുക. ക്ഷേമ പദ്ധതികളും വികസനങ്ങളും എണ്ണിപ്പറഞ്ഞ് TDP വോട്ട് തേടുമ്പോൾ ഗ്രാമങ്ങളിൽ അലയടിക്കുന്ന കർഷകരോഷവും ഭരണവിരുദ്ധ വികാരവും തങ്ങൾക്ക് തുണയാകുമെന്നാണ് YSR കോൺഗ്രസ് വിശ്വസിക്കുന്നത്. ഇവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പും ഒപ്പം തന്നെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് പാർട്ടിക്ക് അനുകൂലമായ വിധിയെഴുത്തുണ്ടാകുന്നോ അവർക്ക് തന്നെ ലോക്സഭയിലും മേൽക്കോയ്മ ഉണ്ടാകുമെന്ന കണക്കുകൂട്ടലിലാണ് ഇരുപക്ഷവും. 25 ലോക്സഭാ സീറ്റുകളിലും 175 നിയമസഭാ സീറ്റുകളിലേക്കും കോൺഗ്രസും BJPയും സ്ഥാനാർത്ഥികൾ നിർത്തിയിട്ടുണ്ടെങ്കിലും TDP, YSR കോൺഗ്രസ് എന്നിവരോട് മുട്ടിനിൽക്കുക എളുപ്പമല്ല. ക്ഷേമ പ്രവർത്തനങ്ങളും കർഷകരുടെ വോട്ട് ബാങ്കും തന്നെയാണ് തെലങ്കാനയിലും പ്രധാനമായും ചർച്ചയാവുക. കോൺഗ്രസ് പുറത്തിറക്കിയ പ്രകടന പത്രികയിലെ ന്യായ്, ചന്ദ്രശേഖർ റാവു കഴിഞ്ഞ May മാസത്തിൽ കർഷകർക്കായി പുറത്തിറക്കിയ ഋതുബന്ധു എന്നിവ തമ്മിലാണ് പോരാട്ടം. കോൺഗ്രസിന്റെ ന്യായ് പ്രതിവർഷം 72,000 രൂപ ഓരോരുത്തർക്കും ലഭിക്കുന്ന പദ്ധതിയാണെങ്കിൽ തെലങ്കാനയിൽ വന്ന പദ്ധതി പ്രകാരം കർഷകർക്ക് ഓരോ ഏക്കറിനും 8,000 രൂപ വീതവും ഓരോ വിളയ്ക്കും 4,000 രൂപവും വീതവുമാണ് ലഭിക്കുക. 60 ലക്ഷം കർഷകർക്ക് കഴിഞ്ഞ വർഷം ഇതിന്റെ ഗുണം ലഭിച്ചുവെന്നാണ് TRS നിരത്തുന്ന കണക്കുകൾ. ഇത് അവർക്ക് തെരഞ്ഞെടുപ്പിൽ ഗുണമാകുമെന്നും കഴിഞ്ഞ ഡിസംബറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടതിന്റെ ആവർത്തനമായിരിക്കും ലോക്സഭയിലും കാണുക എന്നാണ് TRSന്റെ അവകാശവാദം. ന്യായ പദ്ധതിയിലൂടെ TRS അനുകൂല വികാരം മറികടക്കാൻ കഴിയുമെന്ന് തന്നെയാണ് കോൺഗ്രസും പ്രതീക്ഷിക്കുന്നത്. അതും രാജ്യത്തെ തന്നെ ഏറ്റവും അധികം മണ്ഡലങ്ങളുള്ള UPയിലെ 8 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. BJPക്ക് വലിയ നേട്ടം സമ്മാനിച്ച യുപിയിൽ പക്ഷേ ഇത്തവണ BJPക്ക് കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. കഴിഞ്ഞ തവണ SP BSP വോട്ടുകൾ ഭിന്നിച്ചത് BJPക്ക് മൃഗീയ ഭൂരിപക്ഷം സമ്മാനിച്ചെങ്കിലും നിയമസഭയിലും തോൽവി ആവർത്തിച്ചതോടെ പാഠം പഠിക്കുകയും ഒരുമിച്ച് മത്സരിക്കാനും ബദ്ധവൈരികളായ SP BSP സഖ്യം തീരുമാനിച്ചതും BJPക്ക് തിരിച്ചടിയാണ്. കോൺഗ്രസ് ഇവർക്കൊപ്പം സഖ്യത്തിലില്ലായെങ്കിലും BJP വിജയിക്കുന്നത് സ്വാഭാവികമായും കോൺഗ്രസ് ആഗ്രഹിക്കുന്നില്ല. പ്രിയങ്ക ഗാന്ധി കൂടി എത്തിയതോടെ വലിയ പ്രതീക്ഷയാണ് കോൺഗ്രസിന് ഇപ്പോൾ ഉള്ളത്.